ജ്യോതിഷത്തിലെ കാണാപുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. കർക്കിടകം രാശിക്കാരുടെ വ്യാഴമാറ്റം ഒന്ന് വിശദമാക്കാമോ? നമുക്ക് കർക്കിടകം രാശിയിലുള്ള പുണർതം കാല പൂയം ആയില്ലം ചേർന്ന രണ്ടാം നക്ഷത്രം ഇതാണ് കർക്കിടകം രാശിയിലുള്ള നക്ഷത്രക്കാർ. അവർക്ക് 1196 വൃശ്ചികം 5 നവംബർ 20 വ്യാഴം. ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് നീചത്തിലേക്ക് മാറുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗതി വിഗതികളാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് കർക്കിടകം രാശിയിലുള്ള ഈ രണ്ടാം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം 6 വ്യാഴം. 6 നിന്നപ്പോൾ ഒരു രാശി പിന്നോട്ട് ഇറക്കുമ്പോൾ 5 ഫലം എല്ലാം കൊണ്ടും വളരെ ഗുണകരമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ഇവർക്ക് വ്യാഴമാറ്റം കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവർക്കാണ് 7 നിവർത്തി സ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ, നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ട് ഇറക്കുമ്പോൾ 6 വരുന്നത്. അപ്പോൾ 6 വ്യാഴം അലറിക്കരയും. അലറിക്കരയാന്ന് വെച്ചാൽ വ്യാഴം നിങ്ങളുടെ വീട്ടുപടിക്കൊന്നും അലറില്ല, നിങ്ങളുടെ ജീവിതം അലറിക്കരയുന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥയിലേക്ക്, വളരെ മോശമായ ഒരവസ്ഥയിലേക്കാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് ജ്യോതിഷം എത്ര കണ്ട് സത്യമാണെന്നെല്ലാം തിരിച്ചറിയുന്നതിന് ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് അടിക്കണം. ഞാനെപ്പോഴും പ്രോഗ്രാമിൽ പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്നു, പിന്നോട്ട് വലിയുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നതിന് ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് അടിച്ചാൽ മാത്രമേ അത് തിരിച്ചറിയുകയുള്ളൂ. അതേപോലെ തന്നെയാണ് വ്യാഴമാറ്റം. അതിനുള്ള ഒരു നിമിത്തമായിട്ടാണ് നമുക്കിവിടെ വ്യാഴമാറ്റം വരുന്നത്. 6-7 വ്യാഴം വരുമ്പോൾ അത് 6 ഫലമായിരിക്കും. നമുക്ക് ടെൻഷൻ, ഇല്ലാത്ത ടെൻഷനുകളും പ്രശ്നങ്ങളുമായിട്ട് പിന്നാലെ വരും. അതിനതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ അർജുന 10 രാവിലെ 9 പ്രാവശ്യം ജപിക്കുക. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹൽസ്യവും 10 ഭക്ത്യാപജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ. കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിത്യഭയങ്ങൾ, നിത്യം ജപിച്ചാലേ നിത്യത്തിലുള്ള ഭയങ്ങൾ അകന്നു പോവുകയുള്ളൂ. അങ്ങനെ 9 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ല. അതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവ ക്ഷേത്രങ്ങളിൽ ഭഗവാന് നമ്മുടെ പേരിൽ ധാരയും കൂളപുഷ്പാഞ്ജലിയും പിൻവിളക്കും വെള്ളനിവേദ്യവും നടത്തുക. അതുകൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രങ്ങളിലും അല്ല, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നമ്മുടെ പേരിൽ ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. അർച്ചനയാണ് പറയുന്നത്, അല്ലാതെ കണ്ട് ഭാഗ്യസൂക്തം എന്ന് പറഞ്ഞാൽ വലിയൊരു വഴിപാടല്ല. 20-30 മാത്രം വില വരുന്ന ഒരു പുഷ്പാഞ്ജലി തന്നെയാണ് ഈ ഭാഗ്യസൂക്ത അർച്ചന എന്ന് പറയുന്നത്. ഇത് ചെയ്യുക എല്ലാ വ്യാഴാഴ്ചകളിലും മഹാവിഷ്ണുവിനും, എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവനും. അതേപോലെ തന്നെ കാലം വളരെ മോശം എന്നുള്ള ഒരു കരുതലോടുകൂടി, നമുക്ക് 100 പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ് 10 താഴുന്നത്, അത്ര കണ്ട് വരുമാനത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാകും, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അതിനതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജ്യോതിഷം അറിയുക, അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നു, ഇത്രയും കാലം നമുക്ക് അതിസമ്പന്നതയിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ ഇതൊന്നും കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു ആസ്ട്രോളജർ സഹായം തേടണം. അല്ലാതെ കണ്ടിട്ട് ജ്യോതിഷം തട്ടിപ്പെന്നല്ല വിചാരിക്കേണ്ടത്. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ചികിത്സാരംഗത്തും തട്ടിപ്പും വെട്ടിപ്പും എല്ലാ മേഖലകളിലും ഉണ്ട്. നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഹരിചന്ദ്രന്മാരുടെ നാട് എന്ന് പറയുക മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആരും ഹരിചന്ദ്രന്മാരില്ല. അതിൻ്റെ കാരണം എന്താ? ഇവിടെയൊക്കെ നമ്മളിപ്പോൾ മറ്റേ സാഹിബ്മാരുടെ നാട്ടിൽ വയ്ക്കുന്ന പോലെ സ്വയമായിട്ട് തന്നെ പൈസയൊക്കെ വെച്ചിട്ട് സാധനങ്ങൾ എടുത്തുണ്ടോക്കോളം പറഞ്ഞാൽ ഒറ്റ ദിവസം മതി, എല്ലാ സാധനവും വിറ്റ് തീരും. പക്ഷേ ആരോടൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതേപോലുള്ളൊരു നാടാണ്, കഥകളിൽ മാത്രമേ ഹരിചന്ദ്രൻ വരുന്നുള്ളൂ. അതുകൊണ്ട് അറിയുക, നമ്മളെപ്പോഴും ഈ ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം എത്ര കണ്ട് സത്യമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തന്നെ പറയാറുണ്ട്, ഒരു നിവൃത്തിയും ഇല്ലാതെ വരുന്നവർക്ക് നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യാവേളകളിൽ 5 വിളക്ക് കൊളുത്തുക. 5 ഒരു തിരിയോ 3 ഒരിക്കലും 2 ഇടാനേ പാടില്ല. 2 or 4 ഇട്ട് വിളക്ക് വെച്ചാൽ ആ വീട്ടിൽ വളരെ ദുരന്തങ്ങളും ദുരിതങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിന് പകരമായിട്ട് 1 or 3 or 5 ഇട്ട് വിളക്ക് വെച്ച് അതിനുശേഷം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം 30 40 50 അല്ലെങ്കിൽ 60 വില വരുന്ന ഒരു സാധാരണ മൺകുടത്തിൽ
നമ്മൾ കുടിക്കുന്ന വെള്ളം എടുത്തു വെച്ചിട്ട് എൻ്റെ ധർമ്മദൈവങ്ങളെ, എൻ്റെ ഭരദേവതകളെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഉമ്മറത്ത്, വിളക്കിൻ്റെ അടുത്തല്ല, ഉമ്മറത്ത് വരാന്തയിലോ സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലും വെച്ച്, വിദേശങ്ങളിലുള്ളവരാണെങ്കിൽ ഡോറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പുറത്ത് വയ്ക്കാൻ സൗകര്യം ഉണ്ട് പുറത്തോ, അങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ മുറ്റമടിച്ചതിന് ശേഷം ആ വെള്ളം നമ്മുടെ മുറ്റങ്ങളിൽ നാല് സൈഡ് വേണി തളിക്കാം, അല്ലെങ്കിൽ മുൻവശത്തെ മുറ്റത്ത് തളിക്കാം. വിദേശങ്ങളിലുള്ളവർക്കാണെങ്കിൽ ആ ഡോറിൻ്റെ അടുത്ത് തന്നെ ചൂല് കൊണ്ടൊന്ന് മുറ്റമടിക്കുന്ന പോലെ സങ്കല്പിച്ചതിന് ശേഷം അവിടെ തളിക്കാം. അങ്ങനെ 41 ദിവസം കൃത്യമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഈശ്വരൻ കാണിച്ചു തരും. ഇത് തന്നെ പിരീഡുള്ള സ്ത്രീകളുള്ള വീടുകളാണെങ്കിൽ ആ ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കാതിരിക്കുക. 3 ദിവസമാണെങ്കിൽ 3 ദിവസം, 4 ദിവസമാണെങ്കിൽ 4 ദിവസം, 1 ആഴ്ചയാണെങ്കിൽ 1 ആഴ്ച. അതിനുശേഷം മുടക്കം വന്ന ദിവസങ്ങൾ കൂട്ടി ചെയ്യാം. അതേപോലെ ഒരു പ്രാവശ്യം 41 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് 3 ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ചെയ്യാം. ഇതെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് ഒരു പൈസ പോലും മുടക്കമില്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. നമ്മൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ കിട്ടുന്ന സൗഭാഗ്യം ധനം മാത്രമല്ല സൗഭാഗ്യം, ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് മനസമാധാനം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്ക് കർണാടകയിലെ ഒരു വ്യവസായി നമ്മുടെ ചോറ്റാനിക്കിലെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് 500 കോടി രൂപയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ അടിച്ച് മെഡിസിനൊന്നും പറ്റാതെ വന്നപ്പോൾ ചോറ്റാനിക്കിലമ്മ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം അദ്ദേഹം നല്ല ഡെവലപ്പിലേക്ക് പോയി. അതാണ് ഭക്തൻ്റെ ഒരു ഭക്തി. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താ? അപ്പോൾ ഒരു 500 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കേരളം തന്നെ രക്ഷപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു ജില്ല തന്നെ പോഷാക്കാൻ പറ്റും. അപ്പോൾ അത്രയും വലിയ ഒരു സംഖ്യയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ അതിജീവിക്കാൻ പറ്റാതെ പോയപ്പോൾ ദേവിയുടെ സഹായം ലഭിച്ചു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഒരു ചെറിയ വഴിപാട് ചെയ്താൽ പോലും ആ ഈശ്വരൻ്റെ കടാക്ഷം എത്ര കണ്ട് മഹത്തരമാണെന്ന് തിരിച്ചറിയാം. പക്ഷേ പലരും യുക്തിവാദ ചിന്തയിലൂടെയും നിരീശ്വരവാദത്തിലൂടെയും ഇല്ലാത്ത ആൾ ദൈവ സെറ്റപ്പുകളുടെ എല്ലാം പിന്നാലെ പോയി യഥാർത്ഥമായ ദൈവിക വഴി വിട്ട് കളഞ്ഞിട്ട് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന പല സമ്പ്രദായങ്ങളും അനാചാരങ്ങളിൽ നിന്ന് പുച്ഛിച്ച് തള്ളി ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോയി ജീവിതം തുലയ്ക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, എപ്പോഴും ഈശ്വരൻ ഐ ക്ലീൻ സൗ അനലായ ശക്തിയെ സ്വാഹ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈശ്വര ചൈതന്യമാണ് യഥാർത്ഥ ഈശ്വരൻ എന്നുള്ള യാഥാർത്ഥ്യം അറിയുക. ഇപ്പോൾ വ്യാഴമാറ്റം വരുമ്പോൾ മോശം എന്ന് പറയുന്നവർക്ക് പറയുന്ന വഴിപാടുകൾ ചെയ്യുക, നല്ലത് എന്ന് പറയുമ്പോൾ അവർക്ക് ഗുണം കിട്ടുന്നില്ല എങ്കിൽ നല്ലൊരു ആസ്ട്രോളജർ സഹായം തേടണം. അങ്ങനെ ജീവിതം നമ്മളെപ്പോഴും കരുപിടിപ്പിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവ, കൗമുദി ടിവി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.